അസ്സലാമു അലൈക്കും ഹക്കീം പഴയന്നൂരാണ് ഞാൻ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് വേങ്ങൂർ എന്ന സ്ഥലത്ത് ഇപ്പോ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇത് അബ്ദുൽ റഷീദ് കേയാണ് പോണ്ടിച്ചേരിയിലെ കടലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം 23 വർഷങ്ങൾക്ക് മുൻപ് തന്റെ മാതാവിനെയും അതേപോലെ അവിടെയുള്ള കുടുംബങ്ങളെയൊക്കെ കൊണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് ചേക്കേറിയ ഒരു അബ്ദുൽ റഷീദ് കേയുടെ കുടുംബത്തിന്റെ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ഈ വീഡിയോയെ നിങ്ങൾ എത്രമാത്രം സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഇദ്ദേഹത്തിന് ഒരു സെന്റ് ഭൂമിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മറ്റുള്ള വരുമാന മാർഗ്ഗങ്ങളോ ഒന്നുമില്ലാതെയാണ് ഈ മലപ്പുറം ജില്ലയിൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിലേക്ക് ഇഴുകി ചേർന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഇന്ന് ഇവിടത്തെ ഈ സുമനസ്സുകളായിട്ടുള്ള ഈ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഇവിടെ ഒരു സ്വയം വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു തട്ടുകട ഇവിടെ രൂപീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം 80 വയസ്സോളമുള്ള പ്രായമായ വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു മാതാവും പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കല്യാണപ്രായമായ മകളും കൂടി ഒരു വാടക ക്വാർട്ടേഴ്സിലാണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ വീടുപണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അഷറഫി ഉസ്താദ് കഴിഞ്ഞ 2 മാസമായിട്ട് എന്നെ നിരന്തരമായി വിളിക്കുകയും അതുകൂടാതെ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ നിന്നും എന്തെങ്കിലും സഹായം ലഭിക്കുമോ എന്നറിയാൻ വാർഡ് മെമ്പർ മുതൽ ജില്ലാ കളക്ടർ വരെയും അതേപോലെ മുഖ്യമന്ത്രി വരെയും ഒക്കെ ഒരുപാട് അപേക്ഷകളൊക്കെ എഴുതി കുറെ കാത്തിരുന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു അബ്ദുൽ റഷീദ് കാക്ക് ഒരു വീട് പണിയുന്നതിന് വേണ്ടിയിട്ട് കേരളം മുഴുവൻ ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്ന് പിരിവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണയുടെ ചുറ്റുവട്ടത്തോടുള്ള ഏതെങ്കിലും ഒരു സുമനസ് ഒരു 3 സെന്റ് സ്ഥലം ദാനമായി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ വീട് പണിയുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയുമ്പോഴൊക്കെയുള്ള വല്ല സിമെന്റോ ഇഷ്ടികയോ കരിങ്കല്ലോ ഒക്കെ ബാക്കി വന്നത് അഷറഫി ഉസ്താദിന്റെ ഫോൺ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിളിച്ചിട്ട് നിങ്ങളത് ദാനമായി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും 100 or 200 രൂപ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ നോമ്പ് തുറക്കുന്ന ഏതെങ്കിലും ഒരു മുന്തിരിയോ ഒരു തണ്ണിമത്തങ്ങനോ ഒക്കെ വാങ്ങുന്ന പണം ഉണ്ടെങ്കിൽ ഒരു 10 രൂപയോ 20 രൂപയോ ഇവിടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് അബ്ദുൽ റഷീദ് സഹായ സമിതി എന്ന് പറഞ്ഞ ദ മേലാറ്റു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ തുടങ്ങിയ അക്കൗണ്ട് നമ്പറും ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള അഷറഫി ഉസ്താദ് പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് നമ്മുടെ ഇവിടെ ഈ നാട്ടിലെ മെമ്പറുണ്ട് അതുപോലെ മറ്റു അപ്പുറത്തുള്ള ഒരു മെമ്പറുണ്ട് യൂസഫ് ഹാജി എന്ന് പറയും മുസമ്മിൽ ഖാൻ ഉണ്ട് അബ്ദുൽ ഹക്കീം സാർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിറകിൽ ഞാൻ ഒരുപാട് മാസങ്ങളായി നടക്കുന്നു ഈ അബ്ദുറഷീദ് ഖാൻ്റെ വളരെ അധികം ദയനീയ അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ ദയനീയ അവസ്ഥയിലാണെന്ന് അറിയുമ്പോൾ എല്ലാവരും ഈ നാട്ടിൻ്റെ നല്ല മനസ്സുള്ള ആളുകൾ വെച്ച് കൊടുത്തതാണ് ഈ ചായക്കട അതുകൊണ്ട് ഇപ്പോൾ ജീവിതം നീങ്ങിപ്പോകുന്നുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീടോ അല്ലെങ്കിൽ ഒരു ഭൂമിയോ ഇന്ന് വരെ ഇല്ല അദ്ദേഹത്തിൻ്റെ ഈ സന്ദേശത്തിൽ ഇനി നെഗറ്റീവായി ആരും തന്നെ എന്തായത് ഒരു പിന്നെ കമൻ്റ് എഴുതിങ്ങാണ്ട് നെഗറ്റീവായി കമൻ്റ് എഴുതിങ്ങാണ്ട് ഉസ്താദ് പറയുന്നത് വേറൊന്നുമല്ല ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കുറേ കമൻറ്റുകൾ വരും ഇത്രയും ഒരു നാട്ടിലെ ഒരുപാട് ഒരു നാട് മൊത്തം ഒന്നിച്ച് ഉസ്താദിനൊരു ഈ അബ്ദുൽ റഷീദ് കാക്ക് ഒരു വീടിന് വേണ്ടിയിട്ട് ഒരു നാട് മുഴുവൻ ഒന്നിച്ച് ഇവിടെ കൂടിയിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ അവതരിപ്പിക്കുമ്പോൾ അബ്ദുൽ റഷീദ് കാ ഇവിടെ നിന്നുകൊണ്ട് കരയുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാനോ ഈ കാര്യങ്ങൾ പറയാനോ ഒന്നും ഉള്ള ഒരു ഇതില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ കുറേ എന്താ പറയുക ദുഃഖപൂർണമായിട്ട് ഒരു വീഡിയോ ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ അലിയിപ്പിച്ചുകൊണ്ട് ഈ അക്കൗണ്ടിലേക്ക് പണം വരുത്താനൊന്നും നമുക്ക് ഉദ്ദേശമില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇത്രയൊക്കെ നമുക്ക് പറയാനും അറിയുള്ളൂ അപ്പോൾ അർഹതപ്പെട്ട കുടുംബമാണ് സഹായിക്കാൻ കഴിയുന്നൊരു സഹായിക്കുക ഞാൻ പറഞ്ഞല്ലോ ആരെങ്കിലും ഈ സുമനസ് ഈ നാട്ടിലുള്ള ആരെങ്കിലും ഒരു 3 സെന്റ് സ്ഥലം എവിടെയെങ്കിലും ദാനമായി നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ 100 or 200 രൂപ വെച്ചിട്ട് ഇതിൽ വരുന്ന പൈസ കൊണ്ട് ഒരു വളരെ കുറഞ്ഞ വിലക്ക് ഇവിടെ ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഏറ്റവും വലിയ ഹയറും ബർക്കത്തുമാകും എന്തായാലും നിങ്ങൾ ചെയ്യുന്ന സദക്ക ഒരിക്കലും ഇവിടെ നഷ്ടമാവുകയില്ല ഒരു നല്ല ടീം തന്നെ ഇവിടെ ഈ അബ്ദുൽ റഷീദ് സഹായ സമിതിയിൽ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനയ പുരസ്കാരം അഭ്യർത്ഥിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി